തൃശൂരിലുള്ളവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത രണ്ട് പേരുകളാണ് ലക്ഷ്മി അമ്മാളവും മകൻ രാജുവും. ത്യാഗത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും പ്രതീകമായി ആ നാട്ടിൽ ജീവിച്ചു മരിച്ച അമ്മയ്ക്കും മകനും ഒരു ചുവർചിത്രത്തിലൂടെ വീണ്ടും ജീവൻ വയ്ക്കുകയാണ്. സമൂഹം മുദ്രകുത്തിയ മാനസിക വിഭ്രാന്തിയുള്ള മകനു പിന്നിൽ അലഞ്ഞുതിരിഞ്ഞ അമ്മമാരുടെ കഥകൾ സിനിമകളിലും പുസ്തകങ്ങളിലും കാണാറുണ്ട്, വായിക്കാറുമുണ്ട്. എന്നാൽ ആട്ടിത്യമുള്ള തറവാടും ഉന്നത വിദ്യാഭ്യാസവും ഉപേക്ഷിച്ച് ലക്ഷ്മി അമ്മാള് തെരുവിലിറങ്ങിയത് മകന് വേണ്ടി തന്നെയാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ ഭ്രാന്ത് കൽപ്പിക്കപ്പെട്ടൊരു മകൻ നുസ്സുപിടിച്ച് ആ മകൻ രാവും പകലുമില്ലാതെ വഴിയിൽ കിടന്നൂടും, മകനു പിന്നാലെ അമ്മയും. ഇതാണ് ലക്ഷ്മി അമ്മാളും മകൻ രാജുവും. കെ ജി ബാബുവിൻ്റെ 8 മീറ്റർ നീളമുള്ള വലിയ വാൾ പെയിൻറ്റിങ്ങിലൂടെ ലക്ഷ്മി അമ്മാളും രാജുവും വീണ്ടും സമൂഹത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നത് മാനവികതയുടെ മൂല്യമാണ്. ഇപ്പം എനിക്ക് പെട്ടെന്ന് മാനവികത എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെ ഒരു ഒരു എന്താ പറയുക, മാനവികതയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വ്യാഖ്യാനം ഇവരുടെ ജീവിതം, ഈ ലക്ഷ്മി അമ്മാളുടെയും ജീവിതമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഇതിലും നല്ലൊരു എന്താ പറയുക, ഒരു മാതൃക വേറെ ഇല്ല. പ്രതിസന്ധികളിൽ തളരാതെ സമൂഹത്തിൻ്റെ ചോദ്യങ്ങളെ മറികടന്ന് മകൻ്റെ കൈയും മുറുകെ പിടിച്ച് മാതൃത്വത്തിന് പുതിയ അർത്ഥതലങ്ങളാണ് ലക്ഷ്മി അമ്മ ജീവിച്ചു കാണിച്ചു തന്നത്. മകനു പിന്നാലെ കാറ്റുപോലെ വിറയാർന്നു പായുന്ന അമ്മ. ക്യാമറമാൻ PP സലീമിനോടൊപ്പം സൂര്യ സുജി, കരളി ന്യൂസ്, തൃശ്ശൂർ.